നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടില് കുട്ടികൾക്കിടയില് പഠനവൈകല്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഒരു കുട്ടിയുടെ എഴുത്ത്, വായന, കണക്ക് ഈ മൂന്ന് കഴിവുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പഠന വൈകല്യം. ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണിക്കും. 10 വയസ്സ് കഴിയുമ്പോഴാണിത് വൈകല്യമായിട്ട് മാറുന്നത്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തി കൃത്യമായിട്ടുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്സും റെമഡിയൽ ട്രെയിനിങ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വൈകല്യമാകാതെ തടയാൻ കഴിയുന്നതാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കണ്ടെത്തുന്നതെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 90%ലധികം ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുട്ടിക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടെസ്റ്റിൽ ആകെ 30 ചോദ്യങ്ങളാണ് ഉള്ളത്. 10 ചോദ്യങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വായനാ പ്രശ്നങ്ങൾ, 10 ചോദ്യങ്ങൾ കണക്കിലുള്ള പ്രശ്നങ്ങൾ, 10 ചോദ്യങ്ങൾ എഴുത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ചോദ്യങ്ങൾക്കും 2 ഉത്തരങ്ങളാണുള്ളത്, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഉണ്ട് എന്നാണെങ്കിൽ 1 മാർക്കും ഇല്ല എന്നുള്ളതാണെങ്കിൽ 0 മാർക്കും നിങ്ങൾ നൽകണം. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ സ്കോർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്കോർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ ഇനി, അഥവാ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് എത്രത്തോളമാണ്, ചെറുതായിട്ടാണോ ഉള്ളത്, മിതമായിട്ടാണോ ഉള്ളത്, വളരെയധികം ഉണ്ടോ എന്ന്. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് ടെസ്റ്റിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻ എടുക്കുക, നമുക്ക് ടെസ്റ്റുകൾ ആരംഭിക്കാം. ചോദ്യം 1. നിങ്ങളുടെ കുട്ടിക്ക് പാഠപുസ്തകങ്ങൾ വായിക്കുവാൻ താൽപ്പര്യക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 2. വായിക്കുമ്പോൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ തെറ്റായി ഉച്ചരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 3. വായിക്കുമ്പോൾ അക്ഷരങ്ങളോ വാക്കുകളോ വാചകങ്ങളോ വിട്ടുകളയാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 4. പാഠഭാഗങ്ങൾ വായിച്ചു തീർക്കുവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 5. വായിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകാറുണ്ടോ? മൂത്രമൊഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വായിക്കുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 6. പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർക്കാറുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 7. വായിക്കുമ്പോൾ കണ്ണ് തിരുമാറുണ്ടോ? നിങ്ങളുടെ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുകൾ തിരുമാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 8. പതുക്കെ വായിക്കുമ്പോൾ ചുണ്ടുകളും തലയും അനക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടി സൈലൻ്റ് ആയിട്ടാണ് വായിക്കുന്നതെങ്കിൽ ആ സമയത്ത് ചുണ്ടുകളും തലയും അനക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ
0. ചോദ്യം 9. അക്ഷരങ്ങൾ തിരിച്ച് ഉച്ചരിക്കാറുണ്ടോ? ഉദാഹരണത്തിന് ബി എന്ന അക്ഷരത്തെ ഡി എന്നും പി എന്ന അക്ഷരത്തെ നയൻ എന്നും ബ എന്ന അക്ഷരത്തെ ധ എന്നും ന എന്ന അക്ഷരത്തെ ത എന്നുമൊക്കെ ഉച്ചരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 10. നിങ്ങൾ വായിച്ചു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പാഠഭാഗങ്ങൾ വായിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വാക്കുകളും വാചകങ്ങളുമെല്ലാം മനസ്സിലാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. എഴുതുന്ന കാര്യങ്ങളിൽ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് കണ്ടെത്താൻ പോകുന്നത്. ചോദ്യം 1, അടുക്കും ചിട്ടയും ഇല്ലാതെയാണോ നിങ്ങളുടെ കുട്ടി എഴുതുന്നത്? ആണെങ്കിൽ 1, അല്ല എങ്കിൽ 0. ചോദ്യം 2, ഇംഗ്ലീഷ് എഴുതുമ്പോൾ കൂട്ടക്ഷരങ്ങളും ഒറ്റക്ഷരങ്ങളും ഇടകലർത്തി എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ കുട്ടി എഴുതിയത് വായിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് നോട്ടുകൾ വായിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 4, എഴുതുമ്പോൾ വളഞ്ഞു പോകാറുണ്ടോ? വരയുള്ള പുസ്തകത്തിലോ അല്ലാത്ത പുസ്തകത്തിലോ നിങ്ങളുടെ കുട്ടി എഴുതുമ്പോൾ വളഞ്ഞു പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 5, വാക്കുകൾക്കിടയിൽ ആവശ്യത്തിന് സ്ഥലം നൽകാതെ എഴുതാറുണ്ടോ? നിങ്ങളുടെ കുട്ടി എഴുതുമ്പോൾ വാക്കുകൾക്കിടയിൽ ആവശ്യത്തിന് ഗ്യാപ്പ് നൽകാറില്ലേ? നൽകാതെയാണ് എഴുതുന്നതെങ്കിൽ 1, അല്ലെങ്കിൽ 0. ചോദ്യം 6, ഉത്തരക്കടലാസുകളിലും ക്ലാസ് നോട്ടുകളിലും അക്ഷര തെറ്റുകൾ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ കുട്ടിയുടെ ആൻസർ പേപ്പറുകളിലും ക്ലാസ് നോട്ട്സിലും ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 7, എഴുതുമ്പോൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വിട്ടുപോകാറുണ്ടോ? ക്ലാസ് നോട്ടുകൾ പകർത്തി എഴുതുമ്പോൾ അക്ഷരങ്ങളോ വാക്കുകളോ വിട്ടുപോകാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 8, അക്ഷരങ്ങളും വാക്കുകളും തിരിച്ച് എഴുതാറുണ്ടോ? നിങ്ങളുടെ കുട്ടിയെ എഴുതുമ്പോൾ അക്ഷരങ്ങളും വാക്കുകളും തിരിഞ്ഞു പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 9, ഇംഗ്ലീഷ് എഴുതുമ്പോൾ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഇടകലർത്തി എഴുതാറുണ്ടോ? ഇംഗ്ലീഷ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതാറുണ്ടോ? ഉണ്ടെങ്കിൽ 1, ഇല്ല എങ്കിൽ 0. ചോദ്യം 10, ക്ലാസ് നോട്ടുകൾ എഴുതി തീർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? അതായത് നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് നോട്ട് എപ്പോഴും
ഇൻകംപ്ലീറ്റ് ആകാറുണ്ടോ? ആണെങ്കിൽ ഒന്ന്, അല്ല എങ്കിൽ പൂജ്യം. ഇനി നമുക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താം. ചോദ്യം ഒന്ന്, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ എന്നീ ചിഹ്നങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? നിങ്ങളുടെ കുട്ടി കണക്ക് ചെയ്യുന്ന സമയത്ത് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ എന്നീ ചിഹ്നങ്ങൾ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം രണ്ട്, കണക്ക് ചെയ്യുമ്പോൾ ഗുണനം, ഹരണം, കൂട്ടൽ, കുറയ്ക്കൽ എന്നിവ മാറിപ്പോകാറുണ്ടോ? അതായത് കൂട്ടേണ്ട സ്ഥലത്ത് കുറയ്ക്കുകയും ഗുണിക്കേണ്ട സ്ഥലത്ത് കൂട്ടുകയും അങ്ങനെ തെറ്റിച്ച് കണക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം മൂന്ന്, ഗുണന പട്ടിക പഠിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എത്ര തവണ പഠിച്ചാലും അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം നാല്, കണക്ക് മനസ്സിൽ പറഞ്ഞ് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം അഞ്ച്, കണക്ക് ചെയ്തു തീർക്കുവാൻ ഒരുപാട് സമയം എടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം ആറ്, കണക്ക് ചെയ്യുമ്പോൾ സംഖ്യകൾ തിരിച്ചെഴുതാറുണ്ടോ? ഉദാഹരണത്തിന് 36-നെ 63 എന്നെഴുതുക. ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം ഏഴ്, കണക്കുമായി ബന്ധപ്പെട്ട കളികളിൽ പരാജയപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം എട്ട്, പകർത്തി എഴുതുമ്പോൾ കണക്ക് തെറ്റിപ്പോകാറുണ്ടോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെയ്ത കണക്ക് പകർത്തി എഴുതുമ്പോൾ തെറ്റിപ്പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം ഒൻപത്, സമയം, ദിശ എന്നിവയുമായി ബന്ധപ്പെട്ട കണക്കുകൾ മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? ടൈം, ഡിറക്ഷൻ എന്നിവ റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്സ് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ചോദ്യം പത്ത്, ബീജഗണിതം, ത്രിമാന ഗണിതം, ക്ഷേത്രഗണിതം തുടങ്ങിയ വിവിധ തരത്തിലുള്ള കണക്കുകൾ ചെയ്തു തീർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? ആൽജിബ്ര, മാട്രിക്സ്, ജിയോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന്, ഇല്ല എങ്കിൽ പൂജ്യം. ഇനി നമുക്ക് സ്കോർ ചെയ്യാം. എഴുത്ത്, വായന, കണക്ക് ഈ ഓരോ മേഖലയിലും 0 കിട്ടിയതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. 1 മുതൽ 3 കിട്ടിയതെങ്കിൽ കുറച്ച് ലേണിംഗ് പ്രോബ്ലംസ് കാണുന്നുണ്ട്. 4 മുതൽ 7 കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരാശരി പഠന പ്രശ്നങ്ങൾ ഉണ്ട്. 8 മുതൽ
പത്ത് വരെയുള്ള കുട്ടികൾക്ക് വളരെയധികം പഠന പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു, സ്കോറിംഗ് കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പറിൽ തന്നെയുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്ന്. പൂജയാണ് കിട്ടിയതെങ്കിൽ യാതൊരു കുഴപ്പവും നിങ്ങളുടെ കുട്ടികൾക്ക് ഇല്ല. 1 മുതൽ 3 വരെയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ശ്രദ്ധക്കുറവുണ്ട്. ആ ശ്രദ്ധക്കുറവാണ് കുട്ടികളുടെ പഠനത്തെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശ്രദ്ധ കൂട്ടാനുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 100% അവർ ലേണിങ്ങിൽ ഓക്കെ ആവും. 4 മുതൽ 10 വരെയുള്ള മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളെ നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും ലേണിംഗ് ഡിസബിലിറ്റിയിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ്മാരെ കാണിക്കുക. അപ്പോൾ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുക. 1, അറ്റൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുകയും ചെയ്യും. 2 ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലയോ എന്നത് കണ്ടെത്താനുള്ള ടെസ്റ്റ് ചെയ്യും. 3 ബുദ്ധിയും കൂടിയും പരിശോധിക്കും. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. സാധാരണ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ അവർക്കെപ്പോഴും ബുദ്ധി കൂടുതലാണ് കണ്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ പഠനമൊഴിച്ച് ബാക്കിയെല്ലാ മേഖലയിലും വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ളതൊക്കെയല്ല. സോ നമ്മൾ ഈ 3 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലയോ. ഇനി അഥവാ ഡിസബിലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ലേണിംഗ് പ്രോബ്ലം ആണെങ്കിൽ ഇത് മാറാനുള്ള റെമഡിയൽ ട്രെയിനിങ്സ് അവർ തരും. അപ്പോൾ സൈക്കോളജിസ്റ്റ്മാർ പറയുന്ന ട്രെയിനിങ്സ് നിങ്ങൾ കുട്ടിയെ കൃത്യമായിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്യിക്കുക. ഓരോ ദിവസവും ചെല്ലുന്തോറും നിങ്ങളുടെ കുട്ടിയുടെ ലേണിംഗ് പ്രോബ്ലംസുകൾ കുറഞ്ഞു കുറഞ്ഞ് 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 വരും. അങ്ങനെ 3 മാസം മുതൽ 1 വർഷമോ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാം. അങ്ങനെ പരിഹരിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയെടുക്കുകയും നല്ല ഉദ്യോഗങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്കോറിംഗ് പ്രകാരം നിങ്ങൾ ഇനി യാതൊരു മടിയൊന്നും കാണിക്കേണ്ട, ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാം, എസ്പെഷ്യലി സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനെപ്പോഴും കുട്ടികളും ഫാമിലിയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഷെയർ ചെയ്യുക. സോ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബെൽ ബട്ടനും കൂടി ഉണ്ട്. ആ ബട്ടനും കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എല്ലാം ലഭ്യമാക്കും. സോ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ നിങ്ങളുടെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും മക്കൾക്കൊക്കെ എല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തോടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. താങ്ക് യു.